കർത്താവിന്റെ വചനം ഗലാത്യ 5:16 പൗലോസ് ലേഖ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കുക, ജഡത്തിന്റെ വികാരങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ഈ ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് ഒരു വ്യക്തിക്ക് ജീവിക്കാൻ പറ്റണം. നിരന്തരം ആത്മാവിന്റെ പ്രേരണ അനുസരിക്കാതെ വരുമ്പോഴാണ്, ദൈവാത്മാവിന്റെ സ്വരം കേൾക്കാൻ പറ്റാതെ പോകുമ്പോഴാണ് ലോകത്തിന്റെ അരൂപി, ജഡത്തിന്റെ അരൂപി, പിശാചിന്റെ അരൂപി ഒരു ദൈവ പൈതലിനെ നിയന്ത്രിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ സ്വരം ഒരുവന്റെ ആത്മാവിൽ അവന് കേൾക്കാൻ പറ്റാതെ പോകുമ്പോഴാണ്. ഹല്ലേലൂയ. ഞാനങ്ങനെ ദൈവഹിതം അറിയുന്നത്, ഞാനങ്ങനെ ദൈവഹിതം അറിയും, ദൈവത്തിന്റെ ഹിതം എന്താ, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താ, ഞാൻ അങ്ങനെ ദൈവഹിതം അറിയുന്നത്, ഈ ഞാനിത് പഠിക്കണോ, ഈ കോഴ്സ് എടുക്കണോ, ഈ വ്യക്തിയെ തന്നെ വിവാഹം കഴിക്കണോ, ഞാൻ ഈ ജോലിക്ക് പോകണോ, വിദേശത്ത് പോകണോ, ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ദൈവത്തിന്റെ ഹിതം അറിയും. ശ്രമത്തിൽ പറ, ഹല്ലേലൂയ. എങ്ങനെ ഒരു ദൈവ പൈതൽ അവരെ കുറിച്ചുള്ള, അവന്റെ ജീവിതത്തെ കുറിച്ചുള്ള, അവളുടെ ജീവിതത്തെ കുറിച്ചുള്ള തമ്പുരാന്റെ ഹിതം അറിയും, ഇതാണ് അറിയേണ്ടത്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ അത്യന്തികമായി നമുക്ക് കിട്ടേണ്ട ബോധ്യം. ഇതാണ് എന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് അല്ലേ? കർത്താവിന്റെ വചനം പറയുന്നില്ലേ, മകനെ നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിനല്ല മറിച്ച് ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ഇതെന്താണെന്ന് ഞാൻ അറിയണം, ഇതെങ്ങനെ ഞാൻ അറിയും? ജ്ഞാനത്തിന്റെ പുസ്തകം 9:17 വചനം എടുത്ത്, ജ്ഞാനം 9:17 വചനം പറയുന്നു, ദൈവമേ ശ്രദ്ധിച്ചു കേട്ടോ, അങ്ങ് പരിശുദ്ധാത്മാവിനെയും അങ്ങയുടെ ജ്ഞാനത്തെയും ഉന്നതത്തിൽ നിന്നും നൽകിയില്ലെങ്കിൽ നിന്റെ ഹിതം ആരറിയും? ദൈവമേ, നീ പരിശുദ്ധാത്മാവിനെയും നിന്റെ ജ്ഞാനത്തെയും ഞങ്ങൾക്ക് തരുന്നില്ലെങ്കിൽ എങ്ങനെ ഞങ്ങൾ നിന്റെ ഹിതം അറിയും? ഹല്ലേലൂയ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ചോദ്യം ഇതാണ്, ഈ സമയത്ത് എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതി എന്താ, ദൈവത്തിന്റെ ഹിതം എന്താ, ദൈവത്തിന്റെ ഇഷ്ടം എന്താ? അതിന് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കണം. ഒന്ന്, ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിൽ എന്നെ നിറയ്ക്കണമേ, ദൈവമേ സ്വർഗീയ ജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണമേ. എല്ലാവരും പ്രാർത്ഥിക്കണം, കുഞ്ഞുങ്ങൾ മുതല് വിവാഹ ജീവിതം നയിക്കുന്നവര്, യൗവനങ്ങള്, പ്രായമായവര്, മരിക്കാൻ കിടക്കയിൽ കിടക്കുന്ന ജീവിതങ്ങൾ വരെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്, ദൈവമേ പരിശുദ്ധാത്മാവിനെയും ദൈവിക ജ്ഞാനവും എനിക്ക് തന്ന് നിന്റെ ഹിതമറിയാൻ എന്നെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ. ഇതെങ്ങനെയാണെന്നറിയോ, പരിപാടി നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ ദൈവഹിതത്തിന് പകരം നമ്മുടെ ഹിതത്തിന്, നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് കാര്യങ്ങളൊക്കെ കൊണ്ട് നീക്കും. ദൈവിക ജ്ഞാനമില്ല, ലോകത്തിന് ലോകം തരുന്ന അറിവ്, ലോകം തരുന്ന അനുഭവങ്ങള്, ഇന്നലകളിൽ ലോകം പഠിപ്പിച്ച കാര്യങ്ങള്, ഇന്നലകളിൽ എന്റെ ജീവിതത്തിൽ ലോകത്തിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങള്, ഇതിൻ്റെ ഒക്കെ വെളിച്ചത്തിൽ ദൈവിക ജ്ഞാനമില്ല, പരിശുദ്ധാത്മാവിന്റെ സ്വരമല്ല, ലോകത്തിന്റെ അറിവും എന്റെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കും. എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ 10 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് കഴിയുമ്പോൾ ആ വ്യക്തി ഭാരപ്പെടാൻ തുടങ്ങും. എന്നിട്ട് പറയും, തെറ്റുപറ്റിയല്ലോ, തെറ്റിപ്പോയി, തീരുമാനം തെറ്റിപ്പോയച്ചു, തീരുമാനം തെറ്റിപ്പോയി, ഇനിയിപ്പോ എന്നാ ചെയ്യും? അത് വേണ്ടായിരുന്നു. ഇത്തിരി കുട്ടികൾ പറയുന്നു, ചാ കോഴ്സ് എടുക്കണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നു. അതാ നിനക്ക് ഇപ്പൊ തോന്നുന്നേ, ഞാൻ ചെയ്ത ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത്, അച്ഛാ ഞാൻ എന്നെടുത്ത ആ തീരുമാനമാ, ആ തീരുമാനം തെറ്റിപ്പോയത് കൊണ്ടാണ് അത് കഴിഞ്ഞിട്ടുള്ള എന്റെ ജീവിതത്തിന്റെ സകല തീരുമാനങ്ങളും തെറ്റിപ്പോയി. ശ്രദ്ധിക്കുക, ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു തീരുമാനം തെറ്റിപ്പോയാൽ ചിലപ്പോൾ ആ ഒരൊറ്റ തീരുമാനം നിന്റെ ആത്മനാശത്തിന് വരെ കാരണമാകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. സർവർത്തി പറ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനാണ് ദൈവം തന്നെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ അഭിഷേകം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ശ്രദ്ധിക്കണം, എന്തിന് ദൈവം തന്നെ പരിശുദ്ധാത്മാവിനെ തരണം, എന്തിന് ദൈവം തന്നെ ജ്ഞാനത്തെ നമുക്ക് തരണം? അതാത് നിമിഷത്തിൽ ദൈവത്തിന്റെ പദ്ധതി എന്നിലൂടെ പൂർത്തിയാകാൻ, ഓരോ നിമിഷത്തിന്റെ മേലും ദൈവഹിതം എന്നിലൂടെ പൂർത്തിയാകാൻ അവൻ തന്റെ ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് തരും. വചനം പറഞ്ഞില്ലേ, സ്വന്തം പുത്രനെ ദാനമായി തന്നവൻ അവനോടുകൂടെ സമസ്തവും ദാനമായി തരാതിരിക്കുമോ? ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കണം, തമ്പുരാൻ തരും. ദൈവിക ജ്ഞാനത്തിന് വേണ്ടി ദാഹിക്കണം,
വചനം പറഞ്ഞില്ലേ, ജ്ഞാനമില്ലാത്തവൻ പ്രഭാതത്തിൽ എഴുന്ന് ജ്ഞാനം അന്വേഷിക്കട്ടെ, ദൈവത്തെ അന്വേഷിക്കട്ടെ, ദൈവം അവന് ജ്ഞാനം കൊണ്ട് നിറയ്ക്കും. പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരു ദാഹം ഉണ്ടാകട്ടെ. ഈ ദാഹമില്ലാത്തത് കൊണ്ട് എനിക്കൊരു ദാഹം ഉണ്ടാകണം, ദൈവത്തെ അറിയാൻ, ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവഹിതം അനുസരിച്ച് ജീവിക്കാൻ, വിശുദ്ധ ജീവിതം നയിക്കാൻ, പ്രാർത്ഥനാ ജീവിതം നയിക്കാൻ, സ്നേഹത്തിന്റെ ഒരു ജീവിതം നയിക്കാൻ ഒരു ദാഹം ഉണ്ടാകണം. ഹല്ലേലൂയാ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. വലതുരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇപ്പൊ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് അഭിഷേകമായിട്ട് തരും. മാമോദീസായിലൂടെ സ്വർഗം നമുക്കായി തന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഇന്ന് ആരാധനയുടെ സമയത്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ ജ്വലിപ്പിക്കാൻ ശ്രമിക്കുക. അഭിഷേകം ചെയ്യുന്ന സമയമാണ് ഇന്നത്തെ ആരാധനയുടെ സമയം. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇത്രയുള്ളൂ, എനിക്കെന്റെ ദൈവത്തിന്റെ ഹിതമറിയണം, എനിക്കെന്റെ ദൈവത്തിന്റെ പദ്ധതി അറിയണം. അതിന് പരിശുദ്ധാത്മാവ് കൂടിയേ തീരൂ, അതിന് ദൈവീക ജ്ഞാനം കിട്ടിയേ തീരൂ. അതല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞില്ലേ അപ്പസ്തോലന്മാരുടെ അടുത്ത് കർത്താവ് പറഞ്ഞൊരു കാര്യമോ, മക്കളെ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാതെ ഈ ജെറുസലേം വിട്ടു പോകരുത്. കാര്യമില്ല, കർത്താവിനറിയാം ഈ ജെറുസലേം വിട്ടു പോകരുതെന്ന് കർത്താവ് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:4 വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാതെ, വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാതെ ഈ ജെറുസലേം വിട്ടു നിങ്ങൾ പോകരുത്. ഹല്ലേലൂയാ. അതിനെ തുടർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്തുകൊണ്ടാണ് കർത്താവ് ജെറുസലേം വിട്ടു പോകരുതെന്ന് പറഞ്ഞേ? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാതെ എന്തുകൊണ്ടാണ് ജെറുസലേം വിട്ടു പോകരുതെന്ന് കർത്താവ് പറഞ്ഞേ? പറ, എന്തുകൊണ്ടാ? എവിടെയാണ് സ്വർഗം തന്റെ പരിശുദ്ധാത്മാവിനെ വർഷിച്ചേ? ജെറുസലേമിൽ സഹിയോൻ മാളികൻ. ഇനി ശ്രദ്ധിക്കണം, അപ്പസ്തോലന്മാര് ഏറ്റവും കൂടുതൽ മുറിയപ്പെട്ട, തകർക്കപ്പെട്ട, ജീവിതത്തിന്റെ ഏറ്റവും കൂടുതൽ നൊമ്പരങ്ങൾ പേറിയ, തന്റെ ഗുരുവിനെ കാൽവരി കുരിശിലേറ്റിയ ഇടമാണ് ഈ ജെറുസലേം. ഹല്ലേലൂയാ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എവിടെയാണോ നീ ഏറ്റവും കൂടുതൽ സഹിക്കേണ്ടി വന്നത് അവിടെ നിൽക്ക്, പിടിച്ചു നിൽക്ക്. എന്തിനാ? അവിടത്തെ ആ ഇടത്തിൽ തന്നെയാണ് ദൈവം തന്നെ പരിശുദ്ധാത്മാവിനെ തരുന്നത്. ഒരു ജീവിതത്തിൽ സഹനം ഉണ്ടാകുമ്പോൾ, വേദന ഉണ്ടാകുമ്പോൾ ഓടരുത്, അവിടെ നിൽക്കണം, യേശുവിന്റെ സ്നേഹത്തിൽ സഹിക്കണം, യേശുവിനെ പ്രതി സഹിക്കണം, യേശുവിനോട് ചേർന്ന് സഹിക്കണം. അപ്പോൾ എവിടെയാണോ നീ തകർക്കപ്പെട്ടത് ആ ഇടത്തിൽ തന്നെ ദൈവം തന്നെ പരിശുദ്ധാത്മാവിനെ തരും. അവിടെ നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, അപ്പോസ്തല പ്രവൃത്തികൾ 1:8 തിരുവചനം, പരിശുദ്ധാത്മാവ് വന്ന് കഴിയുമ്പോൾ നിങ്ങൾ എനിക്ക് സാക്ഷികളായിട്ട് മാറും. പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എനിക്ക് സാക്ഷികളാകും ജെറുസലേമിലും. ശ്രദ്ധിക്കുക, ഓരോ വാക്കുകൾ ശ്രദ്ധിക്കുക, ഓരോ ഇടങ്ങൾ ശ്രദ്ധിക്കുക. ജെറുസലേമിലും യൂദയായാലും സമരിയായാലും ലോകത്തിന്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞിങ്ങനെ, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാന തെളിവാണ്, അവനൊരു ആത്മധൈര്യം ഉണ്ടാകും, ബലമുണ്ടാകും. ഇതൊന്നിനും ബലമില്ല, എല്ലാത്തിനോടും പേടി, എല്ലാത്തിനോടും ഭയം, എല്ലാത്തിനോടും ടെൻഷൻ. വചനം പറയുന്നു, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഹല്ലേലൂയാ. ശരമരുത് പറഞ്ഞേ ഹല്ലേലൂയാ. ഇപ്പൊ ഏത് മേഖലയിലാണോ നമുക്ക് ബലമില്ലാത്തത്, ഏത് മേഖലയിലാണോ നമുക്ക് ശക്തിയില്ലാത്തത്, ആ മേഖലയിൽ പരിശുദ്ധാത്മാവ് നിറയുമ്പോ ശക്തി പ്രാപിക്കും. എന്നിട്ട് വചനം പറയാ, നിങ്ങൾ ജെറുസലേമിൽ യൂദയായിൽ സമരിയായിൽ ലോകത്തിന്റെ അതിർത്തികൾ വരെ എനിക്ക് സാക്ഷികളാകും എന്ന് പറഞ്ഞാൽ, എവിടെയാണോ നീ വീണുപോയത്, എവിടെയാണോ നീ ഇടറിപ്പോയത്, എവിടെയാണോ നീ തകർന്നു പോയത്, എവിടെയാണോ നീ ഒറ്റപ്പെട്ടത്, എവിടെയാണോ നീ മുറിവേൽപ്പിക്കപ്പെട്ടത്, എവിടെയാണോ നീ കാൽവരി കുരിശിൽ മരിക്കേണ്ടി വന്നത്, അവിടെ തന്നെ ആദ്യം പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ സാക്ഷികളായി മാറാൻ തുടങ്ങും. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത.
പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ അഭിഷേകമായി കഴിയുമ്പോൾ ഉള്ള പ്രത്യേകത, എവിടെയാണോ നീ യേശുവിനെ തള്ളിപ്പറഞ്ഞത്, എവിടെയാണോ നീ യേശുവിനെ നിനക്ക് നഷ്ടപ്പെട്ടത്, ആ ഇടത്തിൽ തന്നെ യേശുവിന്റെ സാന്നിധ്യം നിറയും. ലൂക്കായുടെ സുവിശേഷം 22 അധ്യായം 56 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നുണ്ട്, പത്രോസ്, ശ്രദ്ധിച്ചോ, അഭിഷേകത്തിന്റെ ആദ്യ വഴിയാണ്. പത്രോസ് യേശുവിനെ എത്ര പ്രാവശ്യം തള്ളി പറഞ്ഞു? പറ, 3 പ്രാവശ്യം. പത്രോസ് ആരുടെ മുമ്പിലാ തള്ളി പറഞ്ഞേ? ആരുടെ മുമ്പിലാ? ഒരു സ്ത്രീയുടെ മുമ്പിൽ. സമൂഹത്തിൽ വലിയ വിലയൊന്നും ഇല്ലാത്ത ആ സമയത്ത്, വേണ്ട, പേര് പോലും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, ഒരു വിലയില്ല, പേര് പോലും സുവിശേഷം എഴുതിയിട്ടില്ല. അത്രയ്ക്ക് വിലയില്ലാത്ത ഒരുവളുടെ മുമ്പിൽ ഏറ്റവും വിലപ്പെട്ടതിനെ തള്ളിപ്പറഞ്ഞില്ലേ? ശ്രദ്ധിക്കുക, ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദുരന്തമാ പരിശുദ്ധാത്മാവില്ലാത്ത ഒരു ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം, വില കെട്ടതിനു വേണ്ടി ഏറ്റവും വിലവുള്ളതിനെ നഷ്ടപ്പെടുത്തുന്ന ദുരന്തം, ബലഘട്ടത്തിനു വേണ്ടി, തുച്ഛമായതിനു വേണ്ടി ഒരുവന്റെ ആത്മാവിനെ പോലും നശിപ്പിക്കുന്ന ജീവിതത്തിന്റെ ഏറ്റവും തുച്ഛമായ ഹീനമായ പ്രവണത പരിശുദ്ധാത്മാവില്ലാത്തതിന്റെ തെളിവാണ്. ബലഘട്ടത്തിനു വേണ്ടി ഏറ്റവും വിലയുള്ളതിനെ, നിലനിൽക്കാത്തവയ്ക്ക് വേണ്ടി നിലനിൽക്കുന്നവനെ നശിപ്പിക്കുന്ന, നഷ്ടപ്പെടുത്തുന്ന ജീവിതത്തിന്റെ ദുരന്തം. ശ്രമത്ത് പറ, ഹാലേലൂയാ, ഹാലേലൂയാ. എത്രയോ ഞങ്ങളുണ്ട്, എത്രയോ ചില വൈകാരികതയ്ക്ക്, വൈകാരികതയുടെ പേരിൽ എത്രയോ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോയിരിക്കുന്നു. എന്നത്തേക്കുമായി ദൈവം കൂട്ടിയോജിപ്പിച്ച ചില ദാമ്പത്യങ്ങൾ ചില വൈകാരികതയുടെ പേരിൽ, നിലനിൽക്കാത്ത വൈകാരികതയുടെ പേരിൽ എത്രയോ ദാമ്പത്യ ബന്ധങ്ങൾ, എന്നും നിലനിൽക്കേണ്ട ദാമ്പത്യ ബന്ധങ്ങൾ പിശാച് തകർത്തിരിക്കുന്നു. പരിശുദ്ധാത്മാവില്ലാത്തതിന്റെ തെളിവാ. അതുകൊണ്ടാണ് ആദ്യ മാതാപിതാക്കള്, നമുക്കറിയാം വചനം പറയുന്നു, അവർ ചെയ്ത പാപം ഒരു പഴം പറിച്ചു തിന്നു എന്നുള്ളതാ. ഞാൻ ചോദിക്കട്ടെ, ഒരു പഴം പറിച്ചു വെച്ചാൽ എത്ര ദിവസം ഇരിക്കും? പറ, നന്നായിട്ട് പഴുത്ത ഒരു പഴം, മാങ്ങയോ ചക്കയോ പഴമോ എന്തു ആയിക്കൊള്ളട്ടെ, അത് നമ്മുടെ കൈവശം വെച്ചാൽ അത് എത്ര ദിവസം ഇരിക്കും? ഏറിയാൽ ഒരാഴ്ച ഇരിക്കും. ഇപ്പോഴത്തെ ആപ്പിളൊക്കെ ചിലപ്പോൾ 2 മാസം ഇരുന്നാലും കേടാകില്ല, കംപ്ലീറ്റ് മെഴുകാന്നാ പറയുന്നത് അല്ലേ. സ്വാഭാവികമായി ഒരു പഴം പറിച്ചു വെച്ചാലും അതിന് ഒരു സ്വാഭാവിക നിയമമനുസരിച്ച്, കാലാവധി അനുസരിച്ച് 1-2 ആഴ്ചക്കുള്ളിൽ ആ പഴം ചീയാൻ തുടങ്ങും. നശിച്ചു പോകുന്ന ഒരു പഴത്തിന് വേണ്ടി ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലാത്ത ദൈവമായിട്ടുള്ള ബന്ധത്തെയാണ് ആദ്യ മാതാപിതാക്കൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. നിലനിൽക്കാത്ത ഒന്നിനു വേണ്ടി, നിലനിൽക്കാത്ത ഒന്നിനെ സ്നേഹിച്ചതിന്റെ പേരിൽ നിനക്കൊരു പക്ഷേ നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് നിലനിൽക്കേണ്ട ദൈവവുമായിട്ടുള്ള ബന്ധമായിരിക്കും. ഇത് പിശാചിന്റെ കെണിയാണ്. ഹല്ലേലൂയാ, ശ്രമത്ത് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതിനെ തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, അവിടെ നിൽക്കണം, അവിടെ നിൽക്കണം. ഇവിടെയാണ് കർത്താവ് നിന്നെ അഭിഷേകം ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ജെറുസലേമിൽ നീ എനിക്ക് സാക്ഷിയായിട്ട് മാറും. ശ്രമത്ത് പറ, ഹല്ലേലൂയാ. ഈ ധ്യാനം എന്തിനാണെന്ന് ചോദിച്ചാൽ, ഗലീലിയിലോ സമരിയായിലോ യൂദയായിലോ ലോകത്തിന്റെ അതിർത്തികളിലോ സാക്ഷിയാകാൻ വേണ്ടിയിട്ടല്ല, ജെറുസലേമിൽ യേശുവിന് സാക്ഷിയാകാനാണ് കർത്താവ് ഈ ഇടവക ദേവാലയത്തിൽ ഒരു ധ്യാനം നമുക്കായി തന്നിരിക്കുന്നത്. നാളെ നിന്റെ ഇന്നലകളിൽ നിന്നെ തകർത്ത, ഇന്നലകളിൽ നിന്നെ നശിപ്പിച്ച, ഇന്നലകളിൽ നീ തകർന്നുപോയ ജീവിതത്തിന്റെ അതേ ഇടങ്ങളിൽ നീ ചങ്കു വിരിച്ചു നിൽക്കണം. പത്രോസ് വെറും പരിചാരികയുടെ മുമ്പിൽ തള്ളിപ്പറഞ്ഞു, വിലയില്ലാത്തവളുടെ മുമ്പിൽ. ഉദ്ധാനത്തിന് ശേഷം യേശു പത്രോസിനെ മാറ്റി നിർത്തിയിട്ട് ചോദിക്കും, പത്രോസേ, ഇവരെക്കാളൊക്കെ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു പോ. എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. 3 പ്രാവശ്യം പത്രോസ് തന്റെ അധരം കൊണ്ട് യേശുവിനെ തള്ളിപ്പറഞ്ഞെങ്കിൽ അതേ നാവുകൊണ്ട് 3 വട്ടം അവൻ്റെ അടുത്ത് പറയുകയാണ്,
ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നവനെ കൊണ്ട് ഏറ്റു പറയിപ്പിച്ചു. അഭിഷേകം കിട്ടണോ? പരിശുദ്ധാത്മാവിന്റെ പുത്തൻ അഭിഷേകം വേണോ? എവിടെയൊക്കെ ഇന്നലകളിൽ യേശുവിനെ ജീവിതത്തിൽ തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ, വിലകെട്ടതിന് വേണ്ടി, ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി ചില നിലനിൽക്കുന്ന ബന്ധങ്ങൾ തകർന്നോ, ചില സുഖത്തിന് വേണ്ടി, ചില പാപസുഖത്തിന് വേണ്ടി, ചില ജഡിക സുഖത്തിന് വേണ്ടി യേശുവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തിയോ? എവിടെയൊക്കെ എന്തിലൊക്കെ യേശുവിനെ ജീവിതത്തിൽ തള്ളിപ്പറഞ്ഞുവോ, അവിടെയൊക്കെ എത്ര വട്ടം തള്ളിപ്പറഞ്ഞുവോ അത്രയും വട്ടം യേശുവിനെ ഏറ്റുപറയണം. ഹല്ലേലൂയാ. കുടുംബമായി കർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബമായി കർത്താവിനെ ഏറ്റുപറയണം. വ്യക്തി ജീവിതത്തിൽ കർത്താവിനെ തള്ളിപ്പറഞ്ഞെങ്കിൽ അത് ഏറ്റുപറയണം. എന്റെ കണ്ണുകൊണ്ടാണ് ഇന്നലകളിൽ കർത്താവിനെ തള്ളിപ്പറഞ്ഞെങ്കിൽ കണ്ണുകൊണ്ട് ഏറ്റുപറയണം. നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, പരിശുദ്ധാത്മാവ് നിറയും. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം അപ്പസ്തോലന്മാർക്ക് കിട്ടി. സിഹിയോൻ മാളികൾ ഒരുമിച്ചിരുന്ന് ദൈവത്തിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. തീ നാവുകളുടെ രൂപത്തിൽ ഇതാ സ്വർഗത്തിന്റെ അഗ്നി ഇറങ്ങുന്നു, വാഗ്ദാനം ഇറങ്ങുന്നു. ഇത് കഴിഞ്ഞപ്പോ പത്രോസ് അങ്ങോട്ട് പുറത്തോട്ട് അങ്ങോട്ട് ചാടി ഇറങ്ങി. എന്നിട്ട് പത്രോസ് ഒരു തീപ്പൊലി പ്രസംഗം നടത്തും. അപ്പസ്തോലപ്രവർത്തനങ്ങൾ 3-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇന്നലകളിൽ യേശു ദൈവമാണെന്ന് ഏറ്റുപറയാൻ മടിച്ചവൻ, ഭയപ്പെട്ടിട്ട് യേശു തന്റെ സ്നേഹിതനാണെന്ന് പറയാൻ ഭയപ്പെട്ട പത്രോസ്ലിഹ അതേ നാവ് കൊണ്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞു, യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ല, യേശു മാത്രമാണ് നിന്റെ പാപത്തിന് വേണ്ടി മരിച്ചത്, യേശു മാത്രമാണ് നിനക്ക് വേണ്ടി കാൽവരി കുരിശിലേറിയത്, യേശു മാത്രമാണ് സത്യദൈവം. ഒറ്റ പ്രഘോഷമാണ്. വചനം പറയുന്നു 3000 പേരാണ് ആദ്യത്തെ പ്രഘോഷണത്തില് ജ്ഞാനസ്നാനം സ്വീകരിച്ചത്. എവിടെ നിന്ന് കിട്ടി പത്രോസിന് ഈ അഭിഷേകം? പരിചാരികയുടെ മുമ്പിൽ പേടിച്ചിട്ട് അവനെ പിടിച്ചുകൊണ്ടുപോയി തല്ലുകിട്ടിയാലോ എന്ന് പേടിച്ചിട്ട്, ഒരു തല്ലുകിട്ടതിനോർത്ത് പേടിച്ചിട്ട് പത്രോസ് പരിചാരികയുടെ മുമ്പിൽ തള്ളിപ്പറഞ്ഞ പത്രോസ് ഇന്ന് സർവജനസമൂഹത്തിന്റെ മുമ്പിൽ നിന്നിട്ട് വിളിച്ചു പറഞ്ഞു, യേശുവാണ് സത്യം, യേശുവാണ് ദൈവം, യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. 1 കൊരിന്ത്യർ 12:3 പറയുന്നു, യേശു കർത്താവാണെന്ന് ഏറ്റുപറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സത്യമല്ല. ഈ സുവിശേഷ സത്യം വിളിച്ചു പറയണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ കൂടിയെ തീരൂ. ഈ സത്യം പറയണം പ്രിയപ്പെട്ടവരെ. ഇത് ചങ്കി കിട്ടണം, വിടുതൽ കിട്ടണം, അഭിഷേകം കിട്ടണം. ആർക്കാ ഈ കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേണേ? ഈ സത്യം നിന്റെ ചങ്കില് ഹൃദയത്തിൽ ഇടണം. അതിന് ഒരു മാറ്റം ഉണ്ടാകാൻ പാടില്ല. യേശു മാത്രമാണ് ദൈവം, യേശു മാത്രമാണ് ഏക സത്യ ദൈവം, യേശു മാത്രമാണ് എനിക്ക് വേണ്ടി മരിച്ചവൻ, യേശു മാത്രമാണ് എന്നെ ഇതുപോലെ സ്നേഹിച്ചവൻ. ലോകത്തിലെ ആരും എന്നെ ഇതുപോലെ സ്നേഹിച്ചിട്ടില്ല. യേശു സ്നേഹിച്ചതുപോലെ ഇനി സ്നേഹിക്കാൻ ലോകത്തിലെ ആർക്കും പറ്റില്ല. ഇത് ചങ്കി കയറണം. നിന്നെ തകർക്കാൻ പിന്നെ ഈ ലോകത്തിനൊന്നിനും പറ്റിയല്ല. ഈ ലോകത്തിൽ എങ്ങും വീണു പോകില്ല, നീ ആരുടെ മുമ്പിലും വീടില്ല. ഒരു പ്രശ്നം വന്നാലും പ്രശ്നത്തിൻ്റെ മേൽ നീ ചവിട്ടി നിന്നിട്ട് പറയും, എനിക്കൊരു ദൈവമുണ്ട്, എന്നെ തോൽപ്പിക്കാൻ നിനക്ക് പറ്റില്ല. പരിശുദ്ധാത്മാവില്ലാത്തവൻ പറയും, നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും, അച്ഛാ എനിക്കൊരു പ്രശ്നമുണ്ട്, അച്ഛാ അച്ഛാ എനിക്കൊരു പ്രശ്നമുണ്ട്, അച്ഛാ എനിക്കൊരു ബുദ്ധിമുട്ട്, അച്ഛാ എനിക്കൊരു രോഗമുണ്ട്, അച്ഛാ എനിക്കൊരു സഹനമുണ്ട് അച്ഛാ എന്ന് നിരന്തരം പരിശുദ്ധാത്മാവില്ലാത്തൊരു വ്യക്തി പറയുമ്പോൾ, ആത്മാവിന്റെ അഭിഷേകം കിട്ടിയ വ്യക്തി പറയും, അച്ഛാ എനിക്കൊരു പ്രശ്നമുണ്ടെന്നുള്ളതല്ല എൻ്റെ പ്രശ്നം, അതിന് എനിക്കൊരു ദൈവമുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പ്രശ്നമുണ്ടെന്നല്ല പിന്നെ പറയുന്നത്, എനിക്കൊരു ദൈവമുണ്ട്. ഹല്ലേലൂയാ. ശ്രമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്തിരിക്ക് മുഖത്തേക്ക് നോക്കി സന്തോഷത്തോടെ പറഞ്ഞേ, എന്നാ പറയുന്നേ, എന്തുണ്ടെന്ന്? പ്രശ്നമുണ്ടെന്നല്ലേ, പിന്നെ എന്നാ പറയുന്നേ? എനിക്കൊരു ദൈവമുണ്ട് എന്ന് പറഞ്ഞേ. എനിക്കൊരു ദൈവമുണ്ട്, നിനക്കൊരു ദൈവമുണ്ട്. ഓ എൻ്റെ അമ്മേ, ഇതെല്ലാം പറഞ്ഞാൽ ഇത് എത്ര പേരെ തലയിൽ കയറും എന്നുള്ളതാണ് അച്ഛൻ്റെ വിഷമം. ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അതല്ലേ നമുക്ക് ആദ്യം തുറന്നപ്പോൾ കിട്ടിയ വചനം, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക്
എതിര് നിൽക്കും. ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്, പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ് ഈ ദൈവസാന്നിധ്യം ജീവിക്കുന്നതായി നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, യേശുവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യം നമ്മുടെ കൂടെ ഇല്ല. സാക്രമെന്റൽ സാന്നിധ്യമുള്ളൂ, കൗദാശിക സാന്നിധ്യമുള്ളൂ വിശുദ്ധ കുർബാനയിൽ. ഞാൻ ചോദിച്ചോട്ടെ, ഈശോയെ കണ്ടവരാരെങ്കിലും ഇതിനെ തിരിപ്പുണ്ടോ? ജെറുസലേം വീഥികളിൽ 33 വർഷക്കാലം യേശു ജീവിച്ച് കടന്നുപോയി. ചരിത്രത്തിൽ ചരിത്ര പുരുഷനായി യേശു കടന്നുപോയി. അതുപോലെ ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെ കണ്ടിട്ടുള്ളവർ എത്ര പേര് ഇതിനെ തൊണ്ട്? പറ കയ്യുർത്തി കച്ചനൊന്ന് കാണട്ടെ. 1, 2, 3, 4. എങ്ങനെയായിരിക്കും കണ്ടത് നിങ്ങൾ? സ്വപ്നത്തിലായിരിക്കും കണ്ടത്? കണ്ണടച്ചപ്പെടായിരിക്കും കണ്ടത്? എന്തോ ദൈവസാന്നിധ്യം അനുഭവിച്ചിട്ടുണ്ടാകും, ആരാധനയുടെ സമയത്ത് കണ്ടിട്ടുണ്ടാകും. പക്ഷെ നിങ്ങൾ കണ്ട വ്യക്തിയെ നിങ്ങൾക്ക് സ്പർശിക്കാൻ പറ്റിയോ? തൊടാൻ പറ്റിയോ? ഇങ്ങനെ അച്ഛനെ കാണുന്നത് പോലെയാണോ കണ്ടേ? അല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, നീ നോക്കി, 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് യേശു മരിച്ചു, യേശു കടന്നുപോയി. 2000 വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മൾ ഈ ഇരിക്കുന്നത് മുഴുവൻ, നമ്മൾ ഈ കൂട്ടായ്മ മുഴുവൻ ഇരിക്കുന്നത് യേശു എന്ന നാമത്തിന്റെ ഒരൊറ്റ ബലത്തിലാണ്. ആ നാമമാണ് നമ്മൾ ഇത്രയും പേർ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. 2000 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ നോക്കണം, അവന് വേണ്ടി ഒരു ജീവിതം ബലിയായി സമർപ്പിച്ച ലോകത്തിന്റെ ഭാഷയിൽ ഒരു വിധി ഈ നിൽക്കുന്ന ഞാൻ. ഹല്ലേലൂയ. ഞാൻ ഇന്നോളം യേശുവിനെ കണ്ടിട്ടില്ല, ഇന്നോളം കാണാത്തൊരുവിന് വേണ്ടി എങ്ങനെ നിനക്ക് നിന്റെ ജീവിതം സമർപ്പിക്കാൻ പറ്റും? പറ. ഇന്നോളം നിന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടിട്ടില്ലാത്തൊരു ദൈവത്തിന് വേണ്ടി നിനക്ക് എങ്ങനെ, ഈ പറയുന്ന യേശുവിന് വേണ്ടി നിനക്ക് എങ്ങനെ നിന്റെ ജീവിതം സമർപ്പിക്കാൻ പറ്റും? 500,000+ വൈദികരുണ്ടെന്ന സഭയിൽ, 500,000+ വൈദികർ, 10-20 ലക്ഷത്തോളം വരുന്ന സന്യസ്തരുണ്ട്, 1,05,000+ രക്തസാക്ഷികളുണ്ട് സഭയിൽ. ഇന്നും ഇന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല, എത്ര പേരത് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല, എത്ര പേർ നോട്ട് ചെയ്തെന്ന് അറിയില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ 100,000+ ക്രിസ്ത്യാനികളെയാണ് ചുട്ടരിച്ചും കത്തിച്ചും കൊന്നുകൊണ്ടിരിക്കുന്നത് മത തീവ്രവാദികൾ. ഹല്ലേലൂയാ. ശ്രമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമുക്കറിയാം, ഒരു വർഷം പോലും തികഞ്ഞില്ല, കാബൂളിലും മൊസൂളിലൊക്കെ സംഭവിച്ച സംഭവങ്ങൾ, ഇപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, 10,000+ 20,000+ കത്തിച്ചു കളഞ്ഞു ക്രിസ്ത്യാനികളായതിന്റെ പേരിൽ മാത്രം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ശാലോമിൽ വന്നൊരു പത്രം, അതിപ്പോഴും എന്റെ ബാഗിൽ കിടപ്പുണ്ട്. വെറും 6-7 വയസ്സ് വരുന്ന പ്രായമുള്ള ഒരു കുഞ്ഞ് മത തീവ്രവാദത്തിന്റെ പേരിൽ, ക്രിസ്ത്യാനികളായതിന്റെ പേരിൽ അവരെ കത്തിച്ച് കഴുത്ത് നുറുക്കി കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. അങ്ങനെ ഒരമ്മയുടെ അടുത്തേക്ക് ഒരു കുഞ്ഞോടി വരുന്നു. അമ്മ പറഞ്ഞു, മക്കളെ തീവ്രവാദികൾ വന്നുകൊണ്ടിരിക്കുക, അമ്മ ഏതായാലും മരിക്കണം, മോളെ കുഞ്ഞെ മോനെ നീ നഷ്ടപ്പെടരുത് എനിക്ക്, അതുകൊണ്ട് അവര് വരുമ്പോ പേര് മാറ്റി പറഞ്ഞോളണം, പേര് മാറ്റി പറഞ്ഞോളണം, ക്രിസ്ത്യാനിയുടെ പേര് മോൻ പറയരുത്. എന്നിട്ട് തീവ്രവാദികൾ വന്നപ്പോ ഈ കുഞ്ഞിനെ അമ്മ മറ്റു കൂട്ടു കുഞ്ഞുങ്ങളോട് കൂടെ തള്ളി അങ്ങോട്ട് വിട്ടു. എന്തിനാ കൊല്ലാതിരിക്കാൻ? ഈ കുഞ്ഞോടി തിരിച്ചിങ്ങോട്ട് പോന്നു. എന്നിട്ട് അമ്മയോടുത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അമ്മേ, അമ്മയല്ലേ കുഞ്ഞുനാളിൽ എന്റെ അടുത്ത് പറഞ്ഞു പഠിപ്പിച്ചത്? അമ്മയല്ലേ ഈ 6-7 വയസ്സ് പ്രായമുള്ള കുഞ്ഞു ചോദിക്ക, അമ്മയല്ലേ എന്നെ പറഞ്ഞു പഠിപ്പിച്ചത് ഈ ലോകത്തിൽ യേശുവിനെ തള്ളിപ്പറയുന്നവരെ പിതാവിന്റെ മുമ്പിൽ തള്ളിപ്പറയപ്പെടുമെന്ന്? പിഞ്ചു കുഞ്ഞു പറഞ്ഞെന്നാണെന്നറിയാവോ, അമ്മേ എനിക്കൊരു കുഴപ്പമില്ല, ഈശോയ്ക്ക് വേണ്ടിയല്ലേ മരിക്കാനും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ഈ കുഞ്ഞ് പേര് മാറ്റി പറഞ്ഞില്ല, ആ കുഞ്ഞിനെ വെട്ടി നുറുക്കി കൊന്നുകളഞ്ഞു. 250 കുഞ്ഞുങ്ങളെ ഒരൊറ്റ നിമിഷം കൊണ്ടില്ലാത്മ ചെയ്തു. 250 വരുന്ന ശാലോമിൽ പബ്ലിഷ് ചെയ്ത കാര്യം അച്ഛനെ വായിക്കുന്നത് ഫ്രണ്ട് പേജിലുണ്ടായിരുന്ന. ഹല്ലേലൂയ. ആ കുഞ്ഞു പറഞ്ഞതാ, അമ്മേ അമ്മയല്ലേ എന്നെ പറഞ്ഞു പഠിപ്പിച്ച് യേശുവിനെ ഈ ലോക ജീവിതത്തിൽ തള്ളിപ്പറഞ്ഞാൽ പിതാവിന്റെ മുമ്പിൽ ഞാൻ തള്ളിപ്പറയപ്പെടുമെന്ന്.
എനിക്ക് ഈശോയെ തള്ളി പറയണ്ട, എൻ്റെ ജീവൻ പോയാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ ഈശോയെ തള്ളി പറയണ്ട. പിഞ്ചു കുഞ്ഞാ പറഞ്ഞ് അങ്ങനെ 250 വരുന്ന കുഞ്ഞുങ്ങളാണ് യേശുവിന് വേണ്ടി രക്തം ചിന്തിയത്. ഈ കുഞ്ഞുങ്ങളിൽ ആരാണ് യേശുവിനെ കണ്ടിട്ടുള്ളത്? വിശുദ്ധ മരിയാകുര്യത്ത് യേശുവിനെ കണ്ടിട്ടുണ്ടോ? പിന്നെന്തിന് യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി വിശുദ്ധിക്ക് വേണ്ടി ജീവൻ കൊടുക്കണം? മദർ തെരേസ യേശുവിനെ കണ്ടിട്ടുണ്ടോ? ചരിത്ര പുരുഷനായ യേശുവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെന്തിന് തന്റെ ആയുസ് മുഴുവൻ കൽക്കട്ടയിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി, പുഴുവരിക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി ഒരു ജീവിതത്തിന്റെ ആയുസ് മുഴുവൻ ഒരമ്മ മാറ്റിവെക്കണം? മണ്ടത്തരമാണെന്ന് പറയരുത്, ബുദ്ധിമോശമാണെന്ന് ലോകം പറയും. ബുദ്ധിമോശമല്ല. ഹാലലൂയാ, സർവരുത് പറഞ്ഞേ ഹാലലൂയാ, ഹാലലൂയാ. ഇന്നോളം കണ്ടിട്ടില്ലാത്ത, ഇന്നോളം സ്പർശിച്ചിട്ടില്ലാത്ത ഒരു യേശുവിന് വേണ്ടി എനിക്കിന്ന് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. യേശു പറഞ്ഞു, ഞാൻ പോയി കഴിയുമ്പോൾ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ തരും, അവൻ വന്നു കഴിയുമ്പോൾ സത്യത്തെ കുറിച്ച് പഠിപ്പിക്കും, അതിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവ് യേശുവിനെ ജീവിക്കുന്ന സാന്നിധ്യമായി നിനക്ക് തരും. ഈ പരിശുദ്ധാത്മാവാണ് യേശുവിനെ ജീവിക്കുന്നവനായി നമുക്ക് തരുന്നേ. ഇത് പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടമാണ്. ജെറുസലേം വീഥികളിൽ യേശു നടന്നപ്പോൾ ചെയ്ത അത്ഭുതങ്ങൾ ഇന്നും ആവർത്തിക്കപ്പെടുന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ജെറുസലേം വീഥികളിൽ യേശു കടന്നുപോയപ്പോൾ പിശാചുബാധിതർ വിടുതൽ പ്രാപിച്ചു, രോഗികൾ സൗഖ്യം പ്രാപിച്ചു. അതേ യേശുവിന്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവിൽ ഇന്ന് ജീവനോടെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ സൗഖ്യങ്ങൾ, വിടുതലുകൾ അത്ഭുതകരമായി സംഭവിക്കും. ക്യാൻസറുകൾ മാറും, ട്യൂമറുകൾ മാറും, തകർച്ചകൾ മാറും, മാറാതിരിക്കില്ല. കല്ലറകളെ ഭേദിച്ചവനാണ് അവൻ. യേശുവിന്റെ ആത്മാവാണ് നിന്റെ ഉള്ളിലുള്ളത്. പിന്നെ ലോകത്തിന് നിന്നെ എങ്ങനെ കീഴടക്കാൻ പറ്റും? ലോകത്തെ കീഴടക്കിയവന്റെ ആത്മാവ് നിന്നെ കീഴ്പ്പെടുത്തിയാൽ നിന്നെ ലോകത്തിന് എങ്ങനെ കീഴ്പ്പെടുത്താൻ പറ്റും? പറ്റില്ല. പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയെ ലോകത്തിന് തൊടാൻ പറ്റില്ല, ലോകത്തിന് കീഴ്പ്പെടുത്താൻ പറ്റില്ല. ലോകത്തിന്റെ പ്രശ്നങ്ങൾക്കോ പ്രതിസന്ധികൾക്കോ, ലോകം വെച്ച് നീട്ടുന്ന മുറിവിനോ, തകർച്ചകൾക്കോ, രോഗത്തിനോ ഒരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള വ്യക്തിയെ തൊടാൻ പറ്റില്ല. സ്വരമെടുത്ത് പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല. ശലോമിൽ വന്നൊരു സാക്ഷ്യമാ, 19 തളർന്നു പോയ ഒരു സഹോദരൻ. പുള്ളി കോൺട്രാക്ടറായിരുന്നു, അതുമായി ബന്ധപ്പെട്ട് ഒരു വർക്ക്, ഒരു ഫീൽഡിൽ ചെന്നു ക്രെയിൻ മറിഞ്ഞ് ശരീരത്തിലേക്ക് വീണു. വലിച്ചെടുത്തപ്പോ സംഭവിച്ചു, നട്ടലിന് ക്ഷതമേറ്റു. എന്നേക്കുമായി തളർന്നു പോയി, എന്നേക്കുമായി തളർന്നു പോയി. ഇവിടെ നിന്ന് താഴേക്ക് ചലനമില്ല. ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി, ഡോക്ടർ പറഞ്ഞു രക്ഷയില്ല, ട്രീറ്റ്മെന്റ് എന്തിനും ആവശ്യമില്ല, 4 നിന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും. അവസാനം പ്രത്യാശയോടെ ആരോ പറഞ്ഞു ഡിവൈനിൽ പോ ധ്യാനം കൂടാൻ. ധ്യാനം കൂടാൻ ഡിവൈനിൽ പോയി. ധ്യാന ദിവസങ്ങളിൽ പലർക്കും സൗഖ്യങ്ങൾ കിട്ടുന്നു, തളർവാദ രോഗികൾ എഴുന്നേറ്റ് നടക്കുന്നു, വീൽച്ചെയറുള്ളവർ എഴുന്നേറ്റ് പോകുന്നു. പുള്ളി വിചാരിച്ചു അടുത്തത് എന്റെ ഊഴമ, അടുത്തത് എന്റെ ഊഴമ. പ്രാർത്ഥിച്ചു. അവസാന നിമിഷത്തിലും പ്രിയപ്പെട്ടവരെ, ആരാധനയുടെ അവസാന അഭിഷേക ആരാധനയിലും ഈ വ്യക്തിക്ക് സൗഖ്യം കിട്ടിയില്ല. പക്ഷെ ആരാധനയുടെ സമയത്ത്, ആരാധന കഴിഞ്ഞു കൊണ്ടിരുന്നപ്പോ പരക്കിലച്ചൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇവിടെ വന്ന എല്ലാ തളർവാദ രോഗികൾക്കും സൗഖ്യം കിട്ടിയിട്ടില്ല. ചിലർക്ക് ശരീരത്തിൽ കർത്താവ് സൗഖ്യം നൽകും, ചിലരുടെ മനസ്സിന് ദൈവം സൗഖ്യം നൽകും. ആ തളർവാദത്തെ സ്വീകരിക്കാനുള്ള ആന്തരിക മനുഷ്യനെ, ചില കൂട്ടായ്മയിലിരിക്കുന്ന തളർന്നുപോയ ജീവിതങ്ങൾക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബലം നൽകി. ഇത് ഈ മഹന്റെ ചങ്കിലേക്ക് അങ്ങോട്ട് കയറി. നിങ്ങൾ ശ്രദ്ധിക്കണം, ആ സാക്ഷ്യം നിങ്ങൾ ശാലോമിലടിച്ചാൽ കിട്ടും. ഞാനത് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കട്ട് ചെയ്തെടുത്തു, ചില ധ്യാനങ്ങൾക്ക് കാണിക്കാൻ. എൻ്റെ ഇരിപ്പുണ്ട് ആ വീഡിയോ, പ്രൊജക്ടറുള്ളവർ അത് കിട്ട് കാണിക്കാറുണ്ട്. ഈ സഹോദരൻ പറഞ്ഞ എന്നാണെന്നറിയാവോ, ആ സാക്ഷ്യ സമയത്ത് ഇങ്ങനെ വീൽ ചെയറിലിരുന്ന് ശാലോമിൻ്റെ ഒരു നൈറ്റ് വിജിൽ സാക്ഷ്യം പറയുമ്പോൾ ഈ സഹോദരൻ പറഞ്ഞത് ഇങ്ങനെയാണ്, കഴിഞ്ഞ 17-18 ഞാൻ ഈ വീൽ ചെയറിലാണ്. മലമൂത്ര വിസർജനങ്ങൾ ഞാൻ അറിയുന്നില്ല. ശിര ഇവിടെ നിന്ന് താഴോട്ട് ചലനമില്ല, സ്പർശനമില്ല, ഒന്നും ഞാൻ അറിയുന്നില്ല. പക്ഷേ കഴിഞ്ഞ 17 കേരളത്തിന്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ
കൈകൊണ്ട് കാറോടിച്ച് എന്നെ സുഖപ്പെടുത്താതെ എന്നെ ബലപ്പെടുത്തിയ ദൈവത്തെ ഞാൻ പ്രഘോഷിക്കുന്നു. എന്നെ സുഖപ്പെടുത്താതെ എന്നെ ബലപ്പെടുത്തിയ ദൈവത്തെ ഞാൻ പ്രഘോഷിക്കുന്നു. തളർന്നു പോയ മനുഷ്യൻ പറയുന്ന കാര്യമാണ്. ശരീരം തളർന്നു, 17 വർഷമായിട്ട് ശരീരം തളർന്ന ഒരുവന്റെ ആന്തരിക മനുഷ്യന്റെ ബലം, ആത്മീയ മനുഷ്യന്റെ ബലമാണ് ഈ പറയുന്നത്. 170,000 കിലോമീറ്റർ ആണ് പുള്ളി കൈകൊണ്ട് കാറോടിച്ചത്. സുവിശേഷം പറയാൻ, തന്നെ സുഖപ്പെടുത്താതെ ബലപ്പെടുത്തിയ ദൈവത്തെ പ്രഘോഷിക്കാൻ എവിടെ നിന്ന് കിട്ടും? പറ, ഈ ബലം എവിടെ നിന്ന് കിട്ടും? രക്തസാക്ഷികള് രക്തസാക്ഷിത്വത്തിന്റെ മുമ്പിൽ നിന്നപ്പോ ചങ്കു വിരിച്ചു നിന്നില്ലേ? എവിടെ നിന്ന് കിട്ടി ബലം? പത്രോസിനെ തലകീഴായി കുരിശി തറച്ചപ്പോ പത്രോസ് ആദ്യം നേരിട്ട് കുരിശി തറ, പത്രോസ് വേണ്ട എന്നെ തലകീഴായി കുരിശി തറക്കേ, കൈകാലുകളിൽ ആണിയടിക്കുമ്പോ ഈ ബലം എവിടെ നിന്ന് കിട്ടി? വിശുദ്ധ ലോറൻസിനെ വറചട്ടിയിലിട്ട് വറുത്തപ്പോ തിരിച്ചിടാൻ പറഞ്ഞപ്പോ പറയാനുള്ള ബലം എവിടെ നിന്ന് കിട്ടി? പറ. ലോകത്തിന് തരാൻ പറ്റുന്ന ബലമല്ല പരിശുദ്ധാത്മാവ് തരുന്ന ബലം. ലോകവും പരിശുദ്ധാത്മാവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. ലോകത്തിന് തരാൻ പറ്റാത്തത് ദൈവത്തിന് തരാൻ പറ്റും, ദൈവത്തിന് തരാൻ പറ്റുന്നത് ലോകത്തിന് തരാൻ പറ്റില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ലോകത്തിന് സമാധാനം തരാൻ പറ്റില്ല. നമ്മളിന്ന് സമാധാനമില്ല, സമാധാനമില്ല. അച്ഛാ എനിക്ക് സമാധാനമില്ല അച്ഛാ, കുടുംബത്തിൽ സമാധാനമില്ല അച്ഛോ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ സമാധാനമില്ല അച്ഛോ, ജോലിക്കാരോർക്കും ഒരു സമാധാനമില്ല അച്ഛോ, സ്വസ്ഥതയില്ല. നമ്മൾ എന്നിട്ട് വിചാരിക്കുന്നത് ജോലി കിട്ടിക്കഴിയുമ്പോൾ സമാധാനം കിട്ടുന്ന, വിവാഹം നടക്കുമ്പോൾ സമാധാനം കിട്ടുന്ന, ഇല്ല. ഹൃദയത്തിൽ സൂക്ഷിച്ചോ, ഈ ലോകത്തിന് സമാധാനം തരാൻ പറ്റില്ല എന്ന് യേശു പറഞ്ഞെങ്കിൽ അത് സത്യമാണ്. ലോകത്തിന് തരാൻ പറ്റാത്തത് ലോകത്തിൽ സെർച്ച് ചെയ്താൽ തപ്പിക്കൊണ്ടിരുന്നാൽ കിട്ടോ? ഇല്ല. ഹല്ലേലൂയ. ഒരു ഹാർഡ്വെയർ ഷോപ്പിൽ ചെന്നിട്ട് ഒരു പാക്കറ്റ് ബ്രെഡ് തരാൻ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ മുഖത്തേക്ക് പുള്ളി ഒന്നും കൂടി നോക്കും. നമ്മളൊക്കെ അങ്ങനെ ഇപ്പൊ തപ്പിക്കൊണ്ടിരിക്കുന്നത്, സമാധാനം തേടിക്കൊണ്ടിരിക്കുക. സന്തോഷം, നിലനിൽക്കുന്ന സന്തോഷം, നിലനിൽക്കുന്ന സമാധാനം എവിടെ കിട്ടുമെന്ന് അന്വേഷിക്കുക. ലോകത്തിന് തരാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ലോകത്തിൽ നിനക്ക് സമാധാനം കിട്ടാത്തത് കൊണ്ട് എന്തിന് ലോകത്തിൽ അതിന് തരയണം? ഒരു ജീവിതത്തിന്റെ ആയുസ് ഈ ലോകത്തിന് തരാൻ പറ്റാത്ത സമാധാനത്തിന് വേണ്ടി എന്തിന് ലോകത്തിൽ അധ്വാനിക്കണം, കഷ്ടപ്പെടണം, തരയണം? യേശുവിൽ മാത്രമാണ് യഥാർത്ഥ സമാധാനം, യേശുവിൽ മാത്രമാണ് യഥാർത്ഥ സന്തോഷം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോ, വചനം പറയുന്നില്ലേ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് വരുമ്പോ വരുന്നത് അവൻ പരിശുദ്ധാത്മാവിൽ അവൻ ആനന്ദിക്കാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിറയുമ്പോ അവനിൽ നിറയുന്ന കൃപയാണ് ആനന്ദത്തിന്റെ കൃപ. അപ്പോസ്തല പ്രവർത്തനങ്ങളൊക്കെ വീട്ടിൽ പോരുന്ന സമയം കിട്ടുമ്പോൾ ധ്യാനാത്മകമായിട്ട് വായിക്കണം. അതിനകത്ത് പൗലോസ് ലേഖകൻ ചെയ്യുന്ന കാര്യം കാണും. എൻ്റെ ദൈവമേ, അടി പിടിച്ചിട്ട് ജയിലിലിട്ട് തലങ്ങും വിലങ്ങും അടിച്ച് സുവിശേഷം പറഞ്ഞതിന്, യേശുവിനെ കുറിച്ച് പറഞ്ഞതിന്, അവൻ്റെ സ്നേഹം പങ്കുവെച്ചതിന് അടി മേടിച്ചിട്ട് പുറത്തേക്ക് ഏന്തി വലിഞ്ഞു പോരുമ്പോൾ, ഇങ്ങനെ വലിഞ്ഞു വലിഞ്ഞു പോരുമ്പോൾ കൈയടിച്ച് പാട്ടുപാടിയിട്ട് ദൈവമേ നിനക്ക് നന്ദി, നിന്നെ പ്രതി സഹിക്കാൻ നിനക്ക് വേണ്ടി അടി കിട്ടിയില്ലേ? എവിടെ നിന്ന് കിട്ടി ബലം? പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നീ ശക്തി പ്രാപിക്കും. അതുകൊണ്ടാണ് തെസ്സലോനിക്ക തിമോത്തിയർക്ക് എഴുതിയ ലേഖനം 2:6 പൗലോസ് ലേഖ പറയുന്ന കാര്യമുണ്ട്. കൈവെപ്പിലൂടെ നിങ്ങൾക്ക് കിട്ടിയ ഈ വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ഭീരുത്വത്തിന്റെ, ഭയത്തിന്റെ ആത്മാവിനെയല്ല, ഭയത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് സ്നേഹത്തിന്റെയും, ശ്രദ്ധിച്ചു കേട്ടോ, സ്നേഹത്തിന്റെയും ആത്മസംയമനത്തിന്റെയും, സ്നേഹത്തിന്റെയും ശക്തിയുടെയും ആത്മസംയമനത്തിന്റെയും ആത്മാവിനെയാണ് ഞാനും നിങ്ങളും സ്വീകരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയാ. അപ്പൊ ആ സ്നേഹത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും. നിന്നെ സ്നേഹിക്കുന്നത് മാത്രമല്ല, നിന്നെ വേദനിപ്പിച്ചവരെ, നിന്നെ പീഡിപ്പിച്ചവരെ, നിന്നെ തകർത്തവരെയും, നില ഇല്ലാതാക്കിയവരെയും, നിന്നെ മാറ്റി നിർത്തിയവരെയും, നിന്നെ തകർത്ത് കളഞ്ഞവരെയും സ്നേഹിക്കാൻ പറ്റും പരിശുദ്ധാത്മാവ് നിന്നെ നിറയുമ്പോൾ. കാരണം ഇത് സകലരെയും ചേർത്ത് പിടിക്കുന്ന യേശുവിന്റെ സ്നേഹത്തിന്റെ അരൂപിയാണ്. ഇത് ധൈര്യത്തിന്റെ ആത്മാവാണ്. എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിക്കുവാൻ സ്വർഗം നിന്റെ മേൽ അയക്കുന്ന ഒരു ധൈര്യത്തിന്റെ ഒരു ആത്മാവ്. ഇത് ആത്മസംയമനത്തിന്റെ അരൂപിയാണ്. മനസ്സിന് ശാന്തതയുണ്ട്, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും, നീ വീണു പോകില്ല, നീ ഇടറിപ്പോകില്ല. ഇത് ആത്മസംയമനത്തിന്റെ അരൂപിയാണ്.
ഇത് ലോകത്തിന് തരാൻ പറ്റില്ല. ലോകത്തിൽ അന്വേഷിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് യേശുവിനോട് ഐക്യപ്പെട്ടവൻ്റെ വചനത്തിൽ വിശ്വസിച്ച് വചനം പറഞ്ഞില്ലേ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ ഞാനും പിതാവും വന്ന് അവനിൽ വാസമുറപ്പിക്കും.